അമ്മയ്ക്ക് കെ എസ് ചിത്രയെക്കുറിച്ച് പറയാൻ എപ്പോഴും 100 നാവായിരുന്നു. പാട്ടിന്റെ വെണ്ണിലാവ് പോലുള്ള ചിരി, മലയാളത്തിന്റെ വാനമ്പാടി, വരപ്രസാദം തുടങ്ങി വിശേഷണങ്ങൾ ഏറെ. ഇപ്പോഴിതാ വിഗ്രഹം ഉടഞ്ഞു. ചിത്ര എന്ന് പറയുമ്പോൾ സോഷ്യൽ മീഡിയയിൽ ചിലർ അപസ്വരവും അപശ്രുതിയും മേറ്റിത്തുടങ്ങി. ചിലരാകട്ടെ ചിത്രയെ സംഖ്യയാക്കി വെറുക്കപ്പെടേണ്ടവരുടെ ലിസ്റ്റിലേക്ക് മാറ്റി. എന്താണ് സംഭവിച്ചത്? അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാദിന ദിവസം എല്ലാവരും രാമനാമം ജപിക്കണമെന്നും 5 തിരിയിട്ട വിളക്ക് തെളിയിക്കണമെന്നും ആഹ്വാനം ചെയ്ത് ചിത്ര ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തതാണ് ഈ വിവാദങ്ങൾക്കെല്ലാം അടിസ്ഥാനം. എല്ലാവർക്കും എന്റെ നമസ്കാരം. അയോധ്യയിൽ പ്രതിഷ്ഠാദിനം ജനുവരി 22 നടക്കുമ്പോൾ ഉച്ചയ്ക്ക് 12:20 ശ്രീരാമ ജയരാമ ജയ ജയ രാമ എന്ന രാമമന്ത്രം ജപിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരും, അതുപോലെ വൈകുന്നേരം 5 തിരിയുള്ള വിളക്ക് വീടിൻ്റെ നാനാഭാഗത്തും തെളിയിക്കണം. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും പരിപൂർണമായിട്ട് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകാ സമസ്ത സുഖിനു. ഈ വീഡിയോ വൈറലായതോടെ സോഷ്യൽ മീഡിയ സിംഗങ്ങളും സാംസ്കാരിക നായകരുമൊക്കെ സടകുടഞ്ഞെണീറ്റു. ശോഭനയ്ക്ക് മേൽ ചുരിഞ്ഞ വിമർശന ശരങ്ങൾ മൂർച്ച കൂട്ടി ചിത്രയ്ക്ക് മേൽ എഴുതു തുടങ്ങി. കുയിലല്ല ചിത്ര ഒരു കള്ളിപ്പൂങ്കുയിലാണെന്നും ആചാരവും വിളക്കും സംരക്ഷണവും ഒക്കെ സ്വന്തം വീട്ടിൽ നടപ്പിലാക്കിയാൽ മതിയെന്നും എഴുത്തുകാരി ഇന്ദുമേനോൻ ആഞ്ഞടിച്ചു. സൗകര്യപൂർവം ചരിത്രം മറന്നുകൊണ്ട് പള്ളി പൊളിച്ചാണ് അമ്പലം പണിതതെന്ന വസ്തുത സൈഡിലേക്ക് മാറ്റിവെച്ചിട്ട് ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നൊക്കെ പറയുന്ന ഈ നിഷ്കളങ്കതയാണ് ഹൈലൈറ്റ് എന്നും, വിഗ്രഹങ്ങൾ ഇനി എത്ര ഉടയാൻ കിടക്കുന്നു ഓരോന്നായി, എത്രയെത്ര കെ എസ് ചിത്രമാർ ഇനി തനി സ്വരൂപം കാട്ടാനിരിക്കുന്നു, കഷ്ടം പരമകഷ്ടമെന്ന് ഗായകൻ സൂരജ് സന്തോഷും ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ പറഞ്ഞു. ചിത്രയെ അനുകൂലിച്ചും ചിലർ രംഗത്തെത്തി. വായനയോ എഴുത്തോ രാഷ്ട്രീയ ആഭിമുഖ്യമോ ചിത്രയ്ക്കില്ലെന്നും ഈ വിഷയത്തിൽ ഭക്തി മാത്രമാണ് പ്രതിഫലിച്ചതെന്നുമായിരുന്നു ഗായകൻ ജി വേണുഗോപാലിന്റെ പോസ്റ്റ്. ഇത്രയും ഗാനങ്ങൾ പാടിത്തന്ന ചിത്രയോട് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ ഒരു തവണ ക്ഷമിച്ചുകൂടെ എന്നും വേണുഗോപാൽ ചോദിച്ചു. പിന്നാലെ കാര്യങ്ങൾ നിസ്സാരവൽക്കരിക്കരുതെന്ന മറുവിമർശനവുമായി വേണുഗോപാലിനെതിരെയും പോസ്റ്റുകൾ വന്നു. നടൻ മോഹൻലാലും സച്ചിൻ ടെണ്ടുൽക്കറും ദിലീപും കാവ്യ മാധവനും അടക്കം നിരവധി പേർ ലക്ഷങ്ങൾ അയോധ്യയിൽ നിന്നുള്ള അക്ഷതം ഏറ്റുവാങ്ങി. എന്തുകൊണ്ട് ചിത്രം മാത്രം വിമർശിക്കപ്പെടുന്നു? നമ്മുടെ കെ എസ് ചിത്ര തികഞ്ഞ ഭക്തയാണെന്ന് പരക്കെ അറിയപ്പെടുന്ന കാര്യമാണ്. ആൾ ദൈവങ്ങൾ പോലും ചിത്രയ്ക്ക് വലിയ വിശ്വാസമാണ്. ആ ചിത്രയ്ക്ക് അയോധ്യയിലെ ശ്രീരാമനുമേൽ വിശ്വാസവും ഭക്തിയും ഒക്കെ തോന്നിയാൽ അത് സ്വാഭാവികമല്ലേ? അത് അവരുടെ വ്യക്തിപരമായ കാര്യമാണ് താനും. എന്നാൽ ഈ വീഡിയോയിലൂടെ ജനങ്ങൾ എല്ലാവരും രാമനാമം ജപിക്കണം എന്നൊക്കെ ചിത്ര ആഹ്വാനം ചെയ്യുമ്പോൾ ചിത്രയും കൃത്യമായൊരു ഹിന്ദുത്വ അജണ്ടയുടെ ഭാഗമായിരിക്കുകയാണ്. അയോധ്യയിൽ നടത്താൻ പോകുന്നത് ഒരു ആധ്യാത്മിക പരിപാടിയല്ല, അതൊരു രാഷ്ട്രീയ പ്രചാരണത്തിനുള്ള ഉപാധിയാണെന്ന് ഏവർക്കും അറിയാം. തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ പെരുമ്പറ കൊട്ടലാണ് അത്. ചിത്ര കൂടി മനസ്സിലാക്കണമെന്നായിരുന്നു മതേതര മനസ്സുകളുടെ ആഗ്രഹം. ഇനി അഥവാ ചിത്ര പറഞ്ഞത് അവരുടെ രാഷ്ട്രീയമാണെങ്കിൽ അങ്ങനെ തന്നെ അതിനെടുക്കണം. മതത്തിന്റെ മേലങ്കീട്ട രാഷ്ട്രീയമാണ് ചിത്ര എടുത്തണിയുന്നതെങ്കിൽ ഒട്ടും ശരിയല്ലെന്ന് പറയുന്നവരേറെ. ചിത്രയ്ക്ക് അയോധ്യയിൽ പോകാം, അതവരുടെ സ്വന്തം ഇഷ്ടം. പക്ഷേ വീഡിയോയിലൂടെ നടത്തിയ ആഹ്വാനം ചിത്രയുടെ ഇഷ്ടക്കാർക്ക് പോലും പിടിച്ചിട്ടില്ല എന്നത് ആരെങ്കിലും അവരോടൊന്ന് പറയണം. പ്രിയപ്പെട്ട ചിത്ര ചേച്ചി, ഒരു കാര്യം പറയട്ടെ. ഒരു പക്ഷം മുറിവേറ്റ് ചോര വാർക്കുമ്പോൾ മറുപക്ഷം വിജയാഘോഷം നടത്തുന്നു. നമ്മളെപ്പോലുള്ള ചിലർക്ക് മുറിവുകൾ സ്വന്തം ശരീരത്തിൽ എന്ന പോലെ വേദനിക്കുന്നു. മറ്റു ചിലരാകട്ടെ വിജയാഘോഷമാണ് പ്രധാനമെന്ന് കരുതുന്നു. അതൊക്കെ ഓരോരുത്തരുടെയും നിലപാടിന്റെയും രാഷ്ട്രീയ വീക്ഷണത്തിന്റെയും ഭാഗമാണ്. പക്ഷെ മുറിവേറ്റവരെ കാലുകൊണ്ട് തട്ടിമാറ്റി പാടെ അവഗണിച്ച് ആഘോഷത്തിലേക്ക് മാത്രം ശ്രദ്ധ ചെലുത്തു എന്നൊരാൾ പറയുമ്പോൾ അവിടെ ഒരു അനീതിയുണ്ട്. അത് മനസ്സിലാക്കാൻ ചിത്ര ചേച്ചിക്ക് കഴിയേണ്ടതായിരുന്നു.